നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വയം അടിയേറ്റ് ചുരുണ്ടുകൂടി എന്നിട്ടും ലോകത്തിന് മുന്നിൽ വന്നു നിന്ന് വീമ്പിളക്കുകയാണ് വീണ്ടും ഹിസ്ബുള്ള. അതായത് ഇപ്പോൾ ഇസ്രയേലിന് മുൻപിൽ അടിമൂടി അടിയറവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ഹിസ്ബുള്ള തയ്യാറല്ല. മാത്രമല്ല ഇറാനും ഇടഞ്ഞു നിൽക്കുകയാണല്ലോ ഇസ്രയേലുമായി വെടിനിർത്തലിന് തയ്യാറായതുകൊണ്ട്. ഇപ്പോൾ പക്ഷം പിടിക്കാൻ ആരുമില്ല, പക്ഷത്ത് ചേരാനും ഇറാൻ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ സ്വയം അങ്ങ് ചില വീമ്പിളക്കി തടി തപ്പാനുള്ള ശ്രമത്തിലാണ്. പുതിയ തലവനാകട്ടെ ഇതിലും വലിയ അടി കിട്ടാനുമില്ല. ഹസൻ നസറുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ വെടിനിർത്തലിന് പോലും തയ്യാറാകില്ലായിരുന്നുവെന്ന് ഹിസ്ബുള്ളയിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. നയിം കാസിം പേടിച്ചോടുകയാണ് ഇസ്രയേലിനെ പേടിച്ച്. അതുകൊണ്ട് തന്നെ നയിം കാസിമിന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ നയിം കാസിം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ടതും ഇസ്രയേൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിച്ച് ഹിസ്ബുള്ള തലവൻ നയിം കാസിം. 2006 ജൂലൈയിലെ വിജയത്തെ മറികടക്കുന്ന ഒരു വലിയ വിജയമാണിതെന്നും നയിം കാസിം പറഞ്ഞു. ഹിസ്ബുള്ളയെ നശിപ്പിക്കുന്നതിൽ നിന്ന് ശത്രുവിനെ തടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തുമെന്ന് വാതുവെപ്പ് നടത്തിയവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. കാരണം അവർ പരാജയപ്പെട്ടു എന്ന് നയിം കാസിം പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തെക്കൻ ലബനൻ അതിർത്തിയിലെ 6 സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം വെടിയുതിർത്തിരുന്നു. വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഗ്രാമീണർക്കൊപ്പം വാഹനങ്ങളിൽ ഹിസ്ബുള്ള സംഘവും എത്തിയെന്നാരോപിച്ചായിരുന്നു വെടിയുതിർത്തത്. കർഫ്യൂ പുനഃസ്ഥാപിച്ച ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് വീടുകളിലേക്ക് ഉടൻ തിരിച്ചെത്തരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മർക്കബ, വസാനി, കഫർ ചൌബ, ഖിയം, ടൈബി, മർജയൂൺ എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഈ സ്ഥലങ്ങൾ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ബഫർ സോണായ 2 കിലോമീറ്റർ പരിധിക്ക് അകത്താണ്. ഇവിടെ ഹിസ്ബുള്ളയുടെയോ ഇസ്രയേലിന്റെയോ സൈനിക സാന്നിധ്യം പാടില്ല എന്നാണ് കരാർ. പകരം യു എൻ സമാധാന സേനയും ലബനൻ സേനയും കാവൽ നിൽക്കണം. ഇത്തരത്തിൽ കർശന ഉപാധികളോടെയാണ് വെടിനിർത്തലിന് തയ്യാറായത്. എന്നാൽ തിരികെ എത്തുന്ന ലബനൻകാരുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി ഹിസ്ബുള്ള ഭീകരർ ലബനനിലെ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ നിരീക്ഷണമാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റായ ഒരു നീക്കം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നയിം കാസിം രംഗത്തേക്ക് വന്നു നിന്ന് തങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല. വെടിനിർത്തൽ ഈ ഘട്ടത്തിൽ ഇസ്രയേലിന്റെ കൂടി ആവശ്യമായിരുന്നു. അതിന് തങ്ങൾ തയ്യാറായി എന്ന മട്ടിലാണ് ഇപ്പോൾ നയിം കാസിം സംസാരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയിം കാസിമിന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നയിം കാസിം ഒരു പിടിപ്പ് ഇല്ലാത്ത നേതാവാണ് എന്നുള്ള പ്രഖ്യാപനമാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. ഇറാനും നയിം കാസിമിനോട് വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇസ്രയേലിനോട് അടിയറവ് പറഞ്ഞത് തെറ്റായ തീരുമാനമാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ നയിം കാസിമിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഹിസ്ബുള്ള ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ്. ഒന്ന് നയിം കാസിമിനെ പിന്തുണയ്ക്കുന്നവരും മറ്റൊന്ന് ഇറാന്റെ ഭാഗത്ത് നിൽക്കുന്നവരും. ഈ രണ്ട് കൂട്ടരും ഇപ്പോൾ വലിയ പിളർപ്പിൽ നിൽക്കുന്നതോടെ ഹിസ്ബുള്ള എന്ന സംഘത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.